സിസ്റ്റേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ജേഴ്സി. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പോർക്കും പച്ചക്കായയും കൂടി ഇട്ട നല്ല ഒരു കറിയാണ്. നമുക്ക് ഇതിനെന്തെല്ലാമാണ് ഞാൻ ഉപയോഗിക്കുന്നതെന്ന് കാണിച്ചു തരാം. അര കിലോ പോർക്ക്, രണ്ട് മീഡിയം ടൈപ്പ് പച്ചക്കായ ഏത്തക്കായ അരിഞ്ഞ് വെള്ളത്തിലിട്ടത്, ഉപ്പ്, ആവശ്യത്തിന് മഞ്ഞൾ, ഗരം മസാല, ഒരു ചെറിയ ടീസ്പൂൺ കടുക്, പിന്നെ പട്ട, കറിയാമ്പു, ഏലക്കായ, പിന്നെ 3 ടീസ്പൂൺ കുരുമുളക്, ആവശ്യത്തിന് ചൊറുക്ക, 3 ടീസ്പൂൺ മല്ലിപ്പൊടി, വെളിച്ചെണ്ണ, പിന്നെ 1 സവാള, പിന്നെ കറിവേപ്പില, പിന്നെ ഇത് നമ്മുടെ മുരിങ്ങയുടെ തൊലിയാണ്, ഇത് നമ്മൾ അരച്ച് ചേർക്കുന്നുണ്ട്. പിന്നെ ഇഞ്ചി 1 മീഡിയം ടൈപ്പ് ചതച്ച് വെച്ചത്, 10 ചെറിയ വെളുത്തുള്ളി, അതുകൊണ്ട് ഞാൻ 10 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ 6 പച്ചമുളക്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനൊരു കുക്കറെടുത്ത് ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഈ 1/2 കിലോ പോർക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം, പിന്നെ മഞ്ഞൾപ്പൊടി. എന്നിട്ട് നമുക്കിത് നല്ലോണം തിരുമ്മി നമുക്ക് കുക്കർ അടയ്ക്കാം. ഗ്യാസ് വെച്ചിട്ട് 3 സ്റ്റീം വരട്ടെ കേട്ടോ. ഇതിൻ്റെ സ്റ്റീം റെഡി ആകുമ്പോഴത്തേക്ക് നമുക്ക് മല്ലി, കടുക്, കറിയാമ്പു, പട്ട, പിന്നെ ആ മുരിങ്ങയുടെ തൊലി, ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കാം. നമ്മൾ ചൊറുക്കയിലാണ് ഇത് അരച്ചെടുക്കുന്നത്. ഇപ്പോൾ 2 സ്റ്റീം വന്നിട്ടുണ്ട്. കുക്കർ തുറക്കാം. ഇനി നമുക്കിതിനകത്തേക്ക് പച്ചക്കായ അരിഞ്ഞ് വെച്ചേക്കുന്നത് ഇടാം. നല്ലോണം ഇളക്കി കൊടുക്കാം. ഉപ്പുണ്ടോ നോക്കാം. നമുക്ക് ആവശ്യത്തിന് ഉപ്പുണ്ട്, കായൊക്കെ ഉള്ളതും കൂടി ഉണ്ട്. അപ്പം നമുക്ക് കുക്കർ ഇനി അടച്ച് വെക്കാം. ഗ്യാസ് വെക്കും. ഇനി 3 സ്റ്റീം വരുന്ന വരെ ഇരിക്കട്ടെ. അപ്പം ആ കായ നല്ലോണം വെന്ത് കിട്ടും. അപ്പോൾ ഓഫ് ചെയ്തിട്ട് കുക്കർ മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് കറി റെഡിയാക്കാനുള്ള ചട്ടി വയ്ക്കാം. ഗ്യാസ് ഓൺ ആക്കാം. ഇനി ഒന്ന് ചൂടാക്കാം കേട്ടോ. മൺചട്ടി ആയതുകൊണ്ട് ഇത്തിരി നേരം പിടിക്കും ചൂടാകുന്നത്. ചട്ടി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം സവാള, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം. നമ്മൾ വേവിച്ചപ്പോൾ കറിവേപ്പില ഇട്ടിട്ടില്ല. ഇളക്കി കൊടുക്കും. നല്ലോണം ഒന്ന് വയലേർക്കും. നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിന്. അപ്പം പെട്ടെന്ന് ഇതായിക്കോട്ടെ. നല്ലോണം ആ സവാളയിലെ വെള്ളമൊക്കെ വെച്ചി തുടങ്ങിയിട്ടുണ്ട്. നല്ലോണം ഒന്ന് വാടിക്കോട്ടെ. തന്നിട്ട് നമുക്ക് മസാല വാടി. ഇനി നമുക്കിതിനകത്തേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച മല്ലി, കുരുമുളക്, കടുക്, പിന്നെ മുരിങ്ങാത്തൊലി, ഇതെല്ലാം കൂടി ഇതിനകത്തേക്ക് ചേർക്കാം.
വെള്ളവും കൂടി ഇതിനകത്ത് ചേർത്തിട്ട് ബാക്കിയുള്ള അരപ്പും കൂടി അടിയിൽ എടുക്കുന്നുണ്ട്. നല്ലോണം നമുക്ക് ഇത് വഴറ്റിയെടുക്കണം, നന്നായിട്ട് വഴറ്റണം. പച്ചമണമൊക്കെ പോകണം. ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കുറച്ച് ഗരം മസാല എടുത്തു വെച്ചിട്ടുണ്ട്, അതിടാം. ബാക്കി മഞ്ഞൾപ്പൊടി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ഇത് പച്ചമണമൊക്കെ മാറി മസാല മുരിഞ്ഞു വെക്കണം. മസാല നല്ലോണം പച്ചമണമൊക്കെ പോയി കിട്ടണം. മസാല നല്ലോണം അരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇറച്ചി കായയും കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഇറച്ചിയും കായയും കൂടി വേവിച്ചതാണിത്. ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇനി അരപ്പൊക്കെ ഇറച്ചിയിലും കായയിലും അരിപ്പ് നല്ലോണം പിടിക്കട്ടെ. അപ്പോൾ മൂടി സിമ്മിലിടാം കേട്ടോ. ഇനി സിമ്മിലിട്ടാൽ മതി. 10 മിനിറ്റ് കഴിഞ്ഞ് കറി നന്നായിട്ട് നല്ല സ്മെല്ലൊക്കെ വന്നിട്ട് നമ്മുടെ കറി റെഡിയായി. നമുക്ക് കുറച്ച് വേപ്പില ഇതിൻ്റെ മുകളിലേക്ക് ഇട്ടേക്കാം. ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പം നല്ല പച്ചക്കായയും പോർക്കും കൂടി ഇട്ട് വെച്ച കുരുമുളക് ഇട്ട് നന്നായിട്ട് വരട്ടിയ കറി റെഡിയായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് വീഡിയോയിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ഇടണം. ഇനി ഒരു പുതിയ വീഡിയോയുമായി ഞാൻ വീണ്ടും വരും. അതുവരെ ബൈ.